السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، نمر أفضل العلماء سكند يير فاصل تفسير طرنا إن شاء الله. سورة الحجرات أنا آدم. سورة الحجرات، سورة القاف، سورة الرحمن، سورة الحشر، سورة الجمعة، سورة المنافقون. ഇതാണ് സിലബസിൽ സെക്കൻഡ് ഇയറിനുള്ളത്. ഫസ്റ്റ് ഇയറിനെ പോലെയല്ല, സെക്കൻഡ് ഇയറിന് തഫ്സീറൊക്കെ അറബിയിൽ തന്നെ എഴുതണം. എല്ലാ പേപ്പറും അറബിയിൽ തന്നെ എഴുതണം. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ മറ്റു വാക്കുകളൊക്കെ അല്ലാത്തതും നഹ്വ് അല്ലാത്തതൊക്കെ അറബി മലയാളത്തിൽ എഴുതാൻ പറ്റുമായിരുന്നു. ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് തന്നെ എഴുതണം. അപ്പോൾ ഇത് തഫ്സീർ കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടി പിന്നെ വ്യാപകമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം ഫുലാസത്തു തഫാസീർ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ബഷീർ ഇബ്നു അബ്ദുല്ല എന്നൊരാള് പിന്നെ എഴുതിയതാണ്. ഇത് പല തഫ്സീറുകളെ ആധാരമാക്കിയിട്ട് എഴുതിയിട്ടുള്ളതായിരുന്നു. നമുക്കറിയാം തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖുർത്തുബി, തഫ്സീർ റാസി, ഇങ്ങനെ നിരവധി തഫ്സീറുകളുണ്ട്. ഇതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ട് അത്രയും വിശാലമായിട്ട് എഴുതാൻ പരീക്ഷയ്ക്ക് കഴിയുകയില്ല. എങ്കിൽ പോലും അറിയുന്നവര് അത് സംഗ്രഹിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് വരത്തക്ക വിധം ചുരുക്കി എഴുതുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പിന്തുടരുന്നത്, ഫോളോ ചെയ്യുന്നത്, പഠിക്കുന്നത് ഈ കിതാബ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതല്ലാതെ വിശദമായിട്ട് അൽ കിതാബ് ഗ്രൂപ്പിലൊക്കെ ക്ലാസ് എടുക്കുന്നത് പോലെ വിശദമായിട്ടുള്ള തഫ്സീർ നോക്കാൻ സമയം ഉണ്ടാവില്ല. പഠിക്കാനും എളുപ്പതായിരിക്കും. പിന്നെ നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ഇത് കുറച്ച് പിന്നെ സിലബസിൽ കുറച്ച് സൂറത്തുകൾ പഠിക്കാന്ന് പറഞ്ഞാൽ മൊത്തം സൂറത്തുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണയും അതിനുള്ള ഒരു ഗൈഡൻസും ആണ്. എല്ലാ സൂറത്തുകളും കൂടി പഠിക്കാൻ ഒരു സിലബസിനകത്ത് പറ്റില്ല ചിലപ്പോൾ. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ സൂറത്തുകൾ പരിമിതപ്പെടുത്തുക എന്നല്ല. നമ്മള് പിന്നെ ഈ എൽ പി എസ് എ പരീക്ഷക്ക് പ്രിലിമിനറി കഴിഞ്ഞാൽ എൽ പി യു പി അസിസ്റ്റന്റായിട്ട് യോഗ്യത നേടിയതാണ്. അപ്പൊ ഈ സിലബസിലുള്ള മാത്രമേ ചോദിക്കാം. പല കാലത്ത് പല സിലബസായിരുന്നു. പി എസ് സിക്ക് പക്ഷെ ഏത് സൂറത്തും ചോദിക്കാം. മനസ്സിലായോ? അപ്പൊ ഇന്ന സൂറത്ത് എന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ പഠിക്കണം വേണ്ടത്. അതാണ് 30 ജുസും പഠിക്കണം, മൊത്തം ഖുർആൻ പഠിക്കണം. അത് നമുക്ക് കഴിയുന്നത്ര പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അത് പഠിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് പരീക്ഷ എന്നതല്ല പ്രധാനിച്ച്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കും. പരീക്ഷക്ക് സെക്കൻഡറി മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു കിതാബ് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇൻഷാല്ലാ മുന്നോട്ട് പോകുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين يجادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. ഇത് മലയാളത്തിലുള്ളത് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം അറബിയിലാണ് എഴുതേണ്ടതെങ്കിലും നമ്മൾ മാതൃഭാഷ മലയാളമാണ്.
മലയാളത്തിൽ മനസ്സിലാക്കി വെച്ചാലേ പഠിക്കാൻ കഴിയും. അപ്പൊ മലയാളത്തിലുള്ള തഫ്സീറുകൾ ആപ്ലിക്കേഷനും ഒക്കെ ലഭ്യമാണ്. നമുക്കിപ്പം മലയാളത്തിൽ ലഭ്യമായ ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും ലളിതമായിട്ട് എനിക്ക് തോന്നിയത്, സമഗ്രമായിട്ടും ആയിട്ടുള്ള തോന്നിയത് തഫ്സീർ മുഹമ്മദ് മാനി മൗലവിയുടെ തഫ്സീറാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പക്ഷെ ഓൺലൈനിലെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നെറ്റുള്ളപ്പോൾ. അപ്പൊ അതിവിടെ ഷെയർ ചെയ്തിരുന്നുണ്ട് അതിന്റെ വിശദീകരണങ്ങൾ. ആദ്യത്തെ അഞ്ചായത്താണ് ഇവിടെ നിൽക്കുന്നത് ഇൻഷാല്ലാ. പിന്നെ തഫ്സീർ എഴുതുമ്പോ ഒരു ആയത്ത് തന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് ആയത്ത് തന്നിട്ട് തഫ്സീർ എഴുതാൻ പറയുമ്പോ ആദ്യം അതിന്റെ വേർഡ് മീനിങ് എഴുതണം. വേർഡ് മീനിങ് എഴുതുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലല്ല, വാക്കുകൾ എഴുതിയിട്ട് അറബി തന്നെ അതിന്റെ മീനിങ് എഴുതണം. ആദ്യം നമ്മൾ മലയാളത്തിന് ഇതിന്റെ ഒരു ആശയം മനസ്സിലാക്കാം, എന്നിട്ട് അറബി തഫ്സീറിലേക്ക് പോവാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമൂ നിങ്ങൾ മുൻകിടക്കരുത്, ബൈന യദി ഇല്ലാഹി വറസൂലി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിങ്ങൾ മുൻകിടക്കരുത്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ സമീഉൻ അലീം, സേം അല്ലാഹു സമീഉൻ, എല്ലാം കേൾക്കുന്നവനും അലീമുൻ, എല്ലാം അറിയുന്നവനുമാകുന്നു. അവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ഈ സൂറത്തുൽ ഹുജറാത്തിൽ മുഅ്മിനുകൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ഒരു നേതാവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്, നേതാവിനോടുള്ള ആദരവ് എങ്ങനെ, മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ എങ്ങനെ എന്നതാണ് ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ ആദ്യത്തെ അഞ്ചായത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എങ്ങനെ പെരുമാറണം എന്നതാണ്. അതേപോലെ ഇതിൽ ഇപ്പോൾ ഈ ആയത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ മുൻകിടക്കരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? അതെ, ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു വിഷയത്തിലൊരു തീരുമാനം അള്ളാഹുവും റസൂലും പറഞ്ഞാൽ പറയുന്നത് വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായൊരു നിലപാടിലെത്താൻ പാടില്ല. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യസന്ദേശങ്ങളാണ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ എന്താണ് പല വിഷയങ്ങളിലും അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ അപ്പപ്പോൾ അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. കാരണം 23 വർഷക്കാലം കൊണ്ടാണല്ലോ ഖുർആന്റെ അവതരണം പൂർത്തിയാകുന്നത്. അപ്പോ ഒരു വിഷയത്തിന്റെ തീരുമാനത്തിൽ നിങ്ങൾ എത്തരുത്, എന്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനത്തിന് മുമ്പ് എത്താൻ പാടില്ല. അപ്പോ അത് മാത്രമല്ല, ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിലില്ല എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ലോകത്ത് ആഖിറത്തിലേക്ക് നീങ്ങിരിക്കാം, അവിടെ ആജീവിക്കുന്നു. അപ്പോ നമുക്ക് മുമ്പിലുള്ളത് എന്താണ്? വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമാണ്. അതെന്താ, അള്ളാഹുവിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. സുന്നത്തും അങ്ങനെ തന്നെയാണ്. കാരണം നബിശര്യ, സ്ഥിരപ്പെട്ട നബിശര്യ എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ എന്തൊരു വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോ അത് എന്തിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം? വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും അടിസ്ഥാനമായിട്ട് ആയിരിക്കണം എന്നൊരു സന്ദേശം കൂടെ ഇതിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അലിയ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, സൗതൻ ജമ്അ അസ്വാത്, സൗതൻ ശബ്ദം അല്ലേ, അസ്വാത് ശബ്ദങ്ങൾ, നിങ്ങൾ ശബ്ദങ്ങളെ നിങ്ങൾ റഫാ ഉയർത്തരുത്, ഫൗക സൗതിൻ നബിയ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, നിങ്ങൾ വാക്കുകൊണ്ട് നബിയോട് എന്ത് ചെയ്യരുത്, ഉച്ചത്തിൽ സംസാരിക്കരുത്. കജഹരി ബഅദികും ലബഅ, നിങ്ങളിൽ ചിലർ ചിലരോട് ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ അങ്ങനെ പറ്റില്ല. അന്ത ബത അമാലുകും, നിങ്ങളുടെ അമലുകൾ എന്താണ് നഷ്ടപ്പെട്ടു പോകാൻ, ഫസാദായി പോകാൻ അത് ഇടയാക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സൗമ്യമായി ശാന്തമായിട്ട് നബിയുടെ ശബ്ദത്തിനേക്കാൾ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കണം. അതേപോലെ നിങ്ങൾ പരസ്പരം അല്പം ഉച്ചത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ പരസ്പരം സംസാരിക്കുകയാണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ മര്യാദ കീപ്പ് ചെയ്യണം. ഇനി അന്തും ലാ തഷ്ഊറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലായിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തെ സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. ഈ വിഷയം പറയുന്നത് എന്താ വെച്ചാല്, ബനു തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബി, ഒരു സംഘം വന്നു, സഹാബി ആയിരുന്നില്ല അവരന്ന്. അങ്ങനെ വന്ന അവരുടെ വിഷയത്തിൽ അവരുടെ ആര് നേതാവാക്കണം എന്നത് അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു തമ്മിൽ ചർച്ച. ആ സമയത്തിൽ അവർ തമ്മിൽ സംസാരിച്ചത് അല്പം ഉച്ചത്തിലായിപ്പോയിരുന്നു. അപ്പോ അവതരിച്ചതാണ് ഈ സൂക്തം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ പിന്നീട് അവർ സംസാരിച്ചില്ല. ഉമർ റളിയല്ലാഹു പിന്നീട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിരുന്നത് എന്നും, അതേപോലെ സാബിത് ബിൻ ഖൈസ് എന്ന ഒരു സഹാബി ഈ ആയത്ത് അവതരിച്ച ശേഷം പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരവ് കുറച്ചു. അന്വേഷിച്ചപ്പോ എന്താണ്, റസൂലിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ തന്നെ കുറച്ച് കൂടുതലായിരുന്നു. ചിലർക്ക് ശബ്ദം നാച്ചുറലായിട്ട് കൂടുതലുണ്ടാവും അല്ലേ, കരുതിക്കൂട്ടി ആവില്ല. അപ്പോ അത് പേടിച്ചിട്ട് അദ്ദേഹം വരാതിരുന്നു, വരവ് കുറഞ്ഞു.
അപ്പൊ ചോദിച്ചപ്പോ ഇതാണ് കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രശംസിച്ചു, വരാൻ പറയുകയും ചെയ്തു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഉച്ചത്തെ സംസാരിക്കുന്നത് നമുക്കിപ്പോ ബാധകമല്ല. എന്നിരുന്നാലും അത് ബാധകമാണെങ്ങനെ, നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദരവോടുകൂടിയാണ് പരാമർശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തു ചൊല്ലണം, ഇങ്ങനെയുള്ള അതുകളൊക്കെ പാലിക്കണം. ഇന്നല്ലദീന യഗുന്നൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന അംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഇന്നല്ലദീന നിസ്സയ പരികൂട യഗുന്നൂന, അവർ പതിയെ സംസാരിക്കുന്നു, അസ്വാതഹും ശബ്ദങ്ങൾ പതുക്കെയാക്കുന്നു, എന്ത് അസ്വാതഹും അവരുടെ ശബ്ദങ്ങളെ, ഇൻദ റസൂലില്ലാഹി അല്ലാഹുവിന്റെ എന്താണ് ഒള്ള് പറഞ്ഞാൽ താഴ്ച്ചതാണ്, ഒള്ളിൽ ബസർ കാഴ്ച ദൃഷ്ടിയെ താഴ്ച അല്ലേ. മുഅ്മിനാത്തുകളോടും മുഅ്മിനീങ്ങളോടും, മുഅ്മിനുകളായ പുരുഷന്മാരോടും മുഅ്മിനത്തുകളായിട്ടുള്ള സ്ത്രീകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് ദൃഷ്ടി താഴ്ത്താൻ, അന്യ പുരുഷന്മാരെ തൊട്ട് ദൃഷ്ടി താഴ്ത്താൻ, അന്യ സ്ത്രീകളെ തൊട്ട് അന്യ പുരുഷന്മാർ ദൃഷ്ടി താഴ്ത്താൻ എന്ന് പറയും. പ്രത്യേക പരാമർശമാണ് അല്ലേ. അപ്പൊ അവിടെ ഒള്ളുൽ ബസർ എന്താണ്, ദൃഷ്ടി താഴ്ത്തുക. അതേപോലെ ഹറാമുകൾ കാണുന്നില്ലെന്ന് ദൃഷ്ടി താഴ്ത്തുക, അതിലും ഒന്നിൽ ബസ് വരുന്നുണ്ട്. ഇവിടെ അസ്വാത്ത് ഒന്നാ ശബ്ദം താഴ്ത്തുക, ശബ്ദം താഴ്ത്തുക, പതിയെ സംസാരിക്കുക. റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ കൂട്ടർ അല്ലദീന, എങ്ങനെയുള്ളവരാ, ഇം തഹനല്ലാഹു ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു പരീക്ഷിച്ചിരിക്കുന്ന, അവിടെ പരിശീലിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശയാണ് കുറെ കൂടി കറക്റ്റ്. പരിശീലിക്കുക, ഇംതഹ എന്ന് പറയുന്നത് പരീക്ഷ, ഇംതിഹാന പരീക്ഷ ആണെന്നറിയാം അല്ലേ. ഇവിടെ ഇംതഹനല്ലാഹു, അല്ലാഹു പരിശീലിപ്പിച്ചിരിക്കുന്നു ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെ, ലിത്തഖ്വ തഖ്വക്ക് എന്ന് പറഞ്ഞാൽ തഖ്വ അവരുടെ ഹൃദയങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പതിഞ്ഞ ശബ്ദത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ സംസാരിക്കാൻ അവർ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലഹും മഗ്ഫിറത്തും അജ്റുൻ അദീം, ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തൻ പാപമോചനം, വ അജ്റുൻ അദീം മഹത്തായ പ്രതിഫലവും ഉണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി, ഇന്നല്ലദീന നിസ്സബറു കൂട്ടർ, യുനാദൂനക താങ്കളെ വിളിക്കുന്നവർ, മിൻ വറാഇൽ ഹുജുറാത്തി ഹുജറാത്തിന്റെ പിറകിൽ വെച്ച്, ഹുജറാത്തിന്റെ പിറകിൽ, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ, അറകൾ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വാജ് ഭാര്യമാർക്ക്, എന്തിന് മദീനയുടെ മദീനയിൽ പള്ളിയുടെ അടുത്ത് എന്ത് നിർമ്മിച്ചു കൊടുത്തിരുന്നു, ചെറിയ ചെറിയ അറകൾ, ഈത്തപ്പന മടലുകൾ കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകളായിരുന്നു അവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ, ആ വീടുകളെയാണ് അൽ ഹുജുറാത്ത് എന്ന് പറയുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അകത്തുണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്താണെങ്കിലും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുക, അങ്ങനെ വിളിക്കുന്നവർ വെയിറ്റ് ചെയ്യാതെ, നബി പുറത്തു വരുന്നത് കാത്തിരിക്കാതെ വിളിക്കുന്നവർ, അക്തർഹും അവരിൽ അധികം പേരും, ലാ യഖ്റൂൻ അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് കാര്യം ബോധ്യമില്ല എന്നതാണ്, അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, ബനു തമീം ഗോത്രക്കാരായ ഒരു സംഘം അവിടെ വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഞങ്ങളടുത്തേക്ക് വരൂ, ഇറങ്ങി വരൂ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ എന്താണ്, ഇതൊന്നും പരിഗണിക്കാതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനമൊന്നും പരിഗണിക്കാതെ ഒരു അപമര്യാദയായ ഒരു രൂപത്തിലായിരുന്നു അവരുടെ ആ പെരുമാറ്റം. അത് അവർക്ക് അക്കാര്യങ്ങൾ ബോധ്യമില്ലായിരുന്നു, എങ്ങനെയാണ് ആ സംസ്കാരം എന്നത്, പെരുമാറ്റ രീതി എന്നത്. അപ്പൊ അതുകൊണ്ട് ആണ് റസൂൽ ഈ പെരുമാറ്റ രീതി ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. വലവും അന്നഹും സബറു, നിശ്ചയം അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഇലൈഹിം താങ്കൾ അവരിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു വരുന്നത് വരെ, ലഖാനഹും അത് അവർക്ക് കൂടുതൽ ഉത്തമമായാണ്. അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നതും കരുണാമയനമാകുന്നു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അവർ ചെയ്തിട്ടും അല്ലാഹു ഇതിൽ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു എന്നതല്ലാതെ അവർക്ക് ഒരു ശിക്ഷ നൽകിയിട്ടില്ല. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ലാ തുഖദ്ദിമു ഐ ലാ തുസാരിഉ ഫിൽ അഷ്യാഇ, കാര്യങ്ങളിൽ നിങ്ങൾ മുൻകടക്കരുത്, ഉള്ളരരുത്, സ്പീഡ് അപ്പ് ആകരുത്. എന്തേ വരട്ടെ, കാര്യത്തിൽ തീരുമാനം സാവകാശം വേണമെന്നർത്ഥം, കദ്ദമാറ മുന്നിട്ട് നടത്തം. ഇവിടെ ലാ തുസാരിഉ, ലാ തുസ്രിഉ, ലാ തുസ്രിഉ, ലാ തുസ്രിഉ, അസ്റ യുസ്രിഉ, ഇസ്റാ ഇല്ലേ, ഇസ്റാ, ലാ തുസ്രിഉ ബൈനയദി ഖബ്റു, നാ അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലെ റസൂലിന്റെ മുമ്പിൽ, അൻതഹബത ലി അൻ തുബ്തബ്തുര എന്ന് പറഞ്ഞാല് ബാത്തിലാകുക എന്നർത്ഥം. ഹിബാത്തില്ലാമല്ല ഇതാണ് യഹുദൂന യഹ്ഫിദൂന എന്ന് പറഞ്ഞാല് താഴ്ത്തുന്നവർ, ഹഫ്ദ് താഴ്ത്തുന്നവർ അല്ലെ, ഹഫ്ദ് ചെയ്യുന്നവർ. ഇംതഹന ജറബ വമറന എന്നാണ് തംരീൻ, ഇതല്ലേ
എന്ത് അഭ്യാസം പരിശീലനമാണ് അല്ലെ, അഭ്യാസം പരിശീലനം. ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നുണ്ട് അല്ലെ, സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലേ, തംരീൻ, അതിർത്തി പുസ്തകങ്ങളിൽ തംരീൻ ഉണ്ടാവും, തംരീൻ ആർട്സ്, തംരീന്റെ ജമ്മ് തംരീൻ ആർട്സ്. അപ്പൊ മറ നെയ്മറിൽ തംരീൻ ഉണ്ട്, എന്നുള്ള റസന അപ്പൊ ജറബ മറന എന്നൊക്കെയാണ് ഇംതഹൻ. യുനാദൂനക ഐ യദ്ഉൂനക വറാഅ ഖൽഫ, യുനാദൂനക ഐ യദ്ഉൂനക താങ്കളെ വിളിക്കുന്നു, നാദാ ദഅ വറാഅ ഖൽഫ കറങ്ങി. ഹുജറത്ത് ജമ ഹുജറാത്ത് അർകഅത്തു മിനൽ അർദ് മഹ്ജൂറത്ത് ബിഹായത്ത് യഹൂത്തു അലൈഹ, നറാലി ഇങ്ങനെ ഈ ചുറ്റപ്പെട്ട ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ ഒരു ഹായത്ത് ഒരു ചുറ്റുവല ചെയ്തിട്ട് ഇങ്ങനെ കുട്ടില കൂട ഒരു എന്താ പറയാ ഒരു ടെന്റ് പോലെ ഉണ്ടാക്കിയത് മുകളിൽ ഇങ്ങനെ ഒരു റൂഫ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അതാണ് ഇനി മീൻ ഒന്ന് മുതൽ അഞ്ച് വരെ ആയത്തുകൾ അതിനുള്ള ഒന്നിച്ചുള്ള വിശദീകരണമാണ് ഈ കൊടുത്തിട്ടുള്ളത്. തഷ്തമിലു ഹാദിഹിൽ ആയത്ത് തഖ്ദീബുല്ലാഹി തഖ്ദീബുല്ലാഹി തആല ഇബാദഹുൽ മുഅ്മിനീൻ فيما يعاملون به الرسول صلى الله عليه وسلم من التوقير والاحترام والتبجيل والإغضاء تشتمل ഉൾക്കൊള്ളുന്ന استمال شمول എന്നൊക്കെ പറയാം. അപ്പോ ഷമീല അല്ലേ, ഷമീല ഉൾക്കൊള്ളുന്നു. ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നു എന്ത്? തഖ്ദീബുല്ലാഹി തആല, അല്ലാഹു തആല അദബ് പഠിപ്പിക്കൽ ഉൾക്കൊള്ളുന്നു. ഇബാദുൽ മുഅ്മിനീൻ അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, ഇത് നിങ്ങൾ മലയാളത്തിൽ ഇങ്ങനെ കാണാതെ പഠിച്ചൊന്നും വേണ്ട, കാര്യം മനസ്സിലാക്കിയിട്ട് അറബി പഠിച്ചാൽ മനസ്സിലായില്ലേ, പക്ഷെ അറബി ഇങ്ങനെ കാണാതെ പഠിച്ചാൽ പോരാ, അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു, അതുകൊണ്ടാണ് ഇത് അർത്ഥം പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ചെറിയ വാക്കുകൾ ചിലപ്പോൾ അറിയി കിട്ടിയില്ലെങ്കിലും കാര്യം എന്താന്നുള്ളത് അതിൽ നിങ്ങളുടെ സെന്റൻസിൽ അങ്ങ് എഴുതിയാൽ മതി. അതിന് അറബി അറിയണം, ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കണം. സത്യവിശ്വാസികളായ തന്റെ അടിമകൾ ദാസന്മാരെ അള്ളാഹു അദബ് പഠിപ്പിക്കുന്നതാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കം, ഈ ആയത്തുകളുടെ ഉള്ളടക്കം. അത് ഉള്ളടക്കുന്നു, അത് ഉൾക്കൊള്ളുന്നതാണ്. ഫീമായു ആമിലു നബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവരുടെ മുആമലാത്തുകളിൽ ഇടപാടുകളിൽ പെരുമാറ്റങ്ങളിൽ എന്ന് മുആമലത്ത് പെരുമാറ്റം ഇടപാട് മിന തൗഖീരി വലി ഇഹ്തിറാമി വതബ്ജീലി വലി അള്ളാ, എങ്ങനെ തൗഖീർ ആദരവ് ബഹുമാനം ഒക്കെ ഒരർത്ഥം മഹത്വവൽക്കരണം, ഇങ്ങനെ ഈ വിഷയത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരവോടുകൂടി സമീപിക്കണം, ബഹുമാനത്തോടുകൂടി സമീപിക്കണം, എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാത്മ്യം പരിഗണിച്ചുകൊണ്ട് സമീപിക്കണം എന്ന ആശയം അള്ളാഹു സത്യവിശ്വാസികളായ തന്റെ ദാസന്മാരെ അദബ് ആ സംസ്കാരം പഠിപ്പിക്കുകയാണ് മര്യാദ. വഹുദാല യഖൂലുൽ മുഅ്മിനീൻ മുഹാതബലിൽ അൽ മുഅ്മിനീൻ, അള്ളാഹു പിന്നെ മുഅ്മിനീങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അത് യാ അയ്യുഹല്ലദീന ആമനു ഇലാ അല്ലാഹു ഗഫൂറു റഹീം എന്ന് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു സത്യവിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്തു. ഐ അയ്യുഹൽ മുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി ലാ തുസ്രിഉ ഫിൽ അഷ്യാഇ ഖബല അല്ലാഹി വറസൂലിഹി വലാ തുഖദ്ദിമു ഖൗലൻ വലാ ഫിഅല ബൈന യദൈഹിമ ബൽ കൂനു തബഅൻ ലഹു ഫി ജമീഇൽ ഉമൂർ. എന്താണ് ഐ, അതായത് അയ്യുഹൽ മുഅ്മിനൂൻ ബില്ലാഹി വറസൂൽ, അല്ലാഹുവിലും റസൂലിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവരായ മുഅ്മിനീങ്ങളെ, ലാ തുസ്രിഉ നിങ്ങൾ ഉള്ളരരുത് സ്പീഡപ്പാവരുത്, ഫിൽ അഷ്യാഇ കാര്യങ്ങളെ, ഖബൽ അല്ലാഹി വറസൂലി അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുമ്പ്, വലാ തുഖദ്ദിമു ഖൗലൻ വലാ ഫിഅല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ മുൻകടക്കരുത്, ബൈന യദൈഹിമ അല്ലാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ, പക്ഷേ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഉൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുടരണം, റസൂലിന്റെ പിറകെ നിങ്ങൾ പോകാവൂ. വലാ തഖ്തഉ അംറൻ ഖബല അൻ യഹ്കുമാ ബിഹി, അല്ലാഹും റസൂലും ഒരു കാര്യത്തിൽ വിധിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നിങ്ങൾ ഖണ്ഡിതമായി തീരുമാനിക്കരുത്, ഖത്അ ചെയ്യരുത്. വഖത്തഖുല്ലാഹ ഫി തഖ്ദീം, മുൻകടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ തഖ്വ അല്ലാഹുവിനെ സൂക്ഷിച്ചോളണം. വഫീമാ അമറക്കും ബിഹി ഔ ഫിൽ മുഖഫി മുഖാലഫതി അഹ്കാമിഹി, പിന്നെ എന്ത് വിഷയത്തിലൊക്കെ തഖ്വ വേണം? അല്ലാഹു കൽപ്പിച്ച വിഷയത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച വിഷയത്തിൽ നോവാം. അള്ളാഹുവിന്റെ റസൂൽ ആണെങ്കിലും അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെ, കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം കൽപ്പിക്കുള്ളൂ. ദെൻ ഔ ഫി മുഖാലഫതി അഹ്കാമിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധികൾ ലംഘിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളണം, കാരണം ലംഘിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് ശിക്ഷയുണ്ടാവും. ദെൻ വഹുവ തആല സമീഉൻ ലിഅഖ്വാനികും വഅലൈക്കും ബിനിയാതികും,
അള്ളാഹു നിങ്ങളുടെ അക്വാല് വാക്കുകൾ കേൾക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാ. അരീമും ബിനി യാത്തിക്കും, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിയ്യത്തുകൾ എന്താണ് എന്ന് അവൻ അറിയുന്നവനുമാണ്. ഇത് ക്ലാസ്സിൽ ടീച്ചർമാർ എടുത്തരുമ്പോ, മാഷന്മാർ എടുത്തരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് വായിക്കുമ്പം ഇതിൽ നിങ്ങൾക്ക് ഇത് ഹർക്കത്തില്ല, അത് എലോട്ടും കൊണ്ട് ഈ ഹർക്കത്തിടാൻ സമയം ഉണ്ടാവില്ല, അത് വൃത്തിയടോ. പക്ഷെ സംശയമുള്ള ചില ഭാഗങ്ങള് അവിടെ ഹർക്കത്തിടണം. പക്ഷേ ഹർക്കത്തിടാതെ വായിച്ച് പഠിക്കാം, അതിന് വേണ്ടിയിട്ടാണിത്, ഹർക്കത്തില്ലാത്ത വായിച്ച് പഠിക്കാൻ കഴിയണം, അതിന് വേണ്ടിയിട്ടാണ് പുസ്തകങ്ങൾ. അപ്പൊ യോറാ നഹ്വ് സൈക്ക് പഠിച്ചാലേ പറ്റുള്ളൂ, നഹ്വ് സറഫ്. എന്നാലും ഇതിപ്പോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കണമെങ്കിൽ ഇത് വായിക്കണമല്ലോ. അപ്പൊ അത് തെറ്റി വായിച്ച് പഠിച്ച് പറ്റില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാ, പഠിക്കുമ്പോ ഈ വായിക്കുമ്പോ തന്നെ ഹർക്കത്തുകൾ അത്യാവശ്യം എടുത്തില്ല, അവസാനം കിട്ടാൻ മതിയാവും. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുജാവിസു, നിങ്ങൾ എന്ത് ചെയ്തു, ജാവിസു, അത് വിട്ടുകിടക്കരുത്. ബി അസ്വാത്തിക്കും, നിങ്ങൾ ശബ്ദങ്ങൾ കൊണ്ട്, സൗത്ത് ഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെ നിങ്ങൾ വിട്ടിടക്കരുത്. എന്ന് പറഞ്ഞാൽ നബിയുടെ ശബ്ദത്തെക്കാൾ കവിഞ്ഞു പോകരുത് നിങ്ങളുടെ ശബ്ദം. വലാത്തബുലുബിഹിൽ ജഹ്റ അദ്ദായറ ബൈനകും, നിങ്ങൾക്കിടയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ശബ്ദം പോലെ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന ശബ്ദം പോലെ ഉയർത്തെ സംസാരിക്കരുത്, ഉച്ചത്തെ സംസാരിക്കരുത്. ജഹ്ർ പാടില്ല, സിർറിലാണ്. ബൽ ഇജാലു അസ്വാതകും അഹ്ഫല മിൻ സൗതിഹി, നബി അവരുടെ ശബ്ദത്തിനേക്കാൾ ലഘുവായ ശബ്ദം, താഴ്ന്ന ശബ്ദത്തിലായിരിക്കണം നിങ്ങൾ. അഹ്ഫല അഹ്ഫല മിൻ, അതിലേറെ താഴ്ന്ന. വലാ തുഹാതിബുഹു ഹാതബ യുഹാതിബു, ഞാൻ വായിക്കുന്നുണ്ടോ, വലാ തുജാവിസു, എന്തുകൊണ്ട് ഞാൻ തജാവസ് വായിക്കായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ തഹാതബു വായിക്കായിരുന്നു, അചിന്തിക്കണം. എന്താണ് ഫഅല യഫഅൽ വസ്നാണ്, അപ്പം ജാവസ യജാവിസു, സർഫാകും യജാവിസ യജാവിസാനി യജാവിസൂന തുജാവിസു തുജാവിസാനി യജാവിസന തുജാവിസു തുജാവിസാനി തുജാവിസൂന, ആ തുജാവിസൂന എന്നാണത്, ശരിയല്ലേ. ഫലാ തുജാവിസൂന എന്ന് പറയാ, ലാ വന്നോണ്ട് ലാ പോയി, ശരിയല്ലേ. അതാ അതേപോലെ തന്നെ വലാ തുഹാതിബു ഹു, തുഹാതിബുന എന്നാണ് ലാ വന്നു, വലാ തുഹാതിബു എന്നായി അല്ലേ. വലാത്തുഹാത്തിബുഹു, നബി അവരോട് നിങ്ങൾ സംസാരിക്കരുത്, യാ മുഹമ്മദ് അഭിസംബോധന ചെയ്യരുത്. നബിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ അബൂബക്കർ ഉമർ എന്നൊക്കെ പരസ്പരം പറയുന്നത് പോലെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. യാ മുഹമ്മദ് യാ അഹമ്മദ് എന്നൊന്നും പറയാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് അഹമ്മദ് എന്നതും, രണ്ടും വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ യാ മുഹമ്മദ് യാ അഹമ്മദ് എന്നൊക്കെ വിളിക്കരുത്. അങ്ങനെ വിളിച്ചതായിട്ടുള്ള ഹദീസുകളിൽ കാണാം. പക്ഷെ പ്രബലമായിട്ടുള്ള ഹദീസുകളിലൊന്നും അങ്ങനത്തെ വിളി കണ്ടിട്ടില്ല. പ്രബലമായിട്ടുള്ള സഹാബികളൊന്നും അങ്ങനെ വിളിച്ചതായിട്ട്, ചില അഹ്റാബികളൊക്കെ ചിലപ്പോൾ വന്നപ്പോൾ നിസ്വാസം അങ്ങനെ അഭിസംബോധന ചെയ്തതായിട്ട് കാണാം. അത്രേ ഉള്ളൂ. വലാക്കിൻ മുഖാതബുഹു ബി യാ നബി അല്ലാഹ് വയാ റസൂലല്ലാഹ്, വലാക്കിൻ ഖാതിബുഹു, ഖാതബുഹു എന്നല്ല, ഖാതിബുഹു അംറ, ഖാതബ യുഖാതിബു മുഖാതബത്തുൻ ഖിതാബുൻ വഹുവ ഖാതിബുൽ അംറു മിൻഹു, ഖാതിബ് ഖാതിബ് ഖാതിബ ഖാതിബു ഖാതിബുഹു. ഇതിന്റെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകണം. എന്താ യാ നബി അല്ലാഹ് യാ റസൂലല്ലാഹ് എന്നാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത്. ലിഅന്നൽ ഖിതാബ ബിസ്സൗത്തിൽ ആലി, കാരണം ഉയർന്ന ശബ്ദത്തിലുള്ള അഭിസംബോധന ഖിതാബ് കേട്ടോ. ഞാൻ ഖാതബ യുഖാതിബു മുഖാതബത്തുൻ ഖിതാബുൻ എന്ന് പറഞ്ഞ കേട്ടോ, മസ്ദറ് മുഖാതബത്തുന്നുണ്ട് ഖിതാബുന്നുണ്ട്, രണ്ടും കറക്റ്റാണ്. എന്താ ബിസ്സൗത്തിൽ ആലി, ഉന്നതമായ ശബ്ദത്തിൽ, സബ്ബിസ്മി റബ്ബിക്കൽ ആല അല്ലേ, ആല ആല, സുബ്ഹാന റബ്ബിയൽ ആല, ആലി അലി, ഉന്നതമായ ഉയർന്ന ശബ്ദത്തിൽ ഉള്ള അഭിസംബോധന. യതസബ്ബബു, സബബാകും, അത് കാരണമാകും. ലിബുദ്ദുലി ആമാലിക്കും, നിങ്ങളുടെ അമലുകൾ ബാത്തിലാകാൻ കാരണമാകും, ഫസാദാകാൻ കാരണമാകും, നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അൽ ഹസനത്തി, എങ്ങനെയുള്ള ചീത്തകർമ്മം ബാത്തിലായി പോകാനേ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്താ നല്ല കർമ്മങ്ങളാണ് ബാത്തിലായി പോകുക, അതിന് കാരണമാകും. ബി ഹൈദു ലാ തഅലമു ഹാദിഹിൽ ഹഖീഖത്ത, ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയാത്ത സ്ഥിതിക്ക്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിരുന്നത്, മനസ്സിലായില്ലേ. വല്ലദീന യഹ്ഫളൂന,
ശബ്ദങ്ങളെ താഴ്ത്തുന്നവർ അടുക്കൽ നബി അവരോട് സംസാരിക്കുന്ന അവസരത്തിൽ വഖത്തിൽ തകല്ലും സംസാരം തകല്ലമ യതകല്ലമു തകല്ലുമുൻ ഫഹു മുതകല്ലിമുൻ തഫഅല യതഫഅലു തഫഅലുൻ ഫഹു മുതഫഅലുൻ അവ ഗൈറഹു അല്ലെങ്കിൽ നബി അല്ലാത്തവരോട് നബിയുടെ മുമ്പിൽ വെച്ച് ഒന്നുകിൽ നബിയോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് സംസാരിക്കുന്നു ആ സമയത്ത് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവർ ഇജ്ലാലൻ വതഅലിമല്ലഹു നബി അവരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഉലായികല്ലദീന അക്കൂട്ടരാണ് ജറബല്ലാഹു അള്ളാഹു പരിശീലിപ്പിച്ചിരിക്കുന്നത് കുലുബഹം അവരുടെ ഹൃദയങ്ങളെ തഖ്‌വക്ക് അപ്പൊ സൂക്ഷ്മത പരിശീലിച്ചിരിക്കുന്നവരാണ് അവർ അള്ളാഹു അവർക്ക് അങ്ങനെ ട്രെയിനിങ് നൽകിയിരിക്കുന്നു വമർറനഹ അലിഹ അതിന്മേൽ തംരീൻ പരിശീലനം അപ്പൊ പരീക്ഷിച്ചിരിക്കുന്നു പരിശീലിച്ചിരിക്കുന്നു രണ്ടും പറയാം ഔ അർറഫഹ കായനത ലിത്തഖ്‌വ അത് തഖ്‌വക്ക് ആവശ്യമാണ് എന്നത് അവരെ അറിയിച്ചിരിക്കുന്നു ഖാലിസത ലഹ അതിന് ഹാരിസായിട്ട് അപ്പൊ എല്ലാ മ്ലേച്ഛതയിൽ നിന്നും മോശത്തരത്തിൽ നിന്നും അത് ശുദ്ധമാകുന്നു ശുദ്ധമാകും ഹദീസ് ഉണ്ടല്ലോ മത്തുഹറത്ത് സിവാക് എന്നത് ഫമു വായക്ക് ശുദ്ധിയാണ് റബ്ബ് റബ്ബിന് തൃപ്തിയുമാണ് എന്ന് അത് ഭൗതികമായും ആത്മീയമായുള്ള ഗുണങ്ങളുണ്ട് സിവാക് ദെൻ കാണുന്നവരാണ് എത്തുന്നവരാണ് എന്ത് എത്തി കണ്ടു എന്ത് കിട്ടും അവർക്ക് മഗ്ഫിറത്ത് കിട്ടും അള്ളാഹുവിന്റെ ലഹും അവർക്ക് വനായിരുവിന് അവർ നേടുന്നവരാണ് അള്ളാഹുവിന് എന്ത് സവാബുൽ ജസീൽ സമൃദ്ധമായ പ്രതിഫലം ജസീല അല്ലെ നമ്മുടെ ജസീല അല്ലെ ജസീല സമൃദ്ധിയുള്ളവൻ എന്നാണ് അർത്ഥം ജസീൽ സമൃദ്ധിയുള്ളവൻ അല്ലതീ ഇങ്ങനെയുള്ള സവാബ് അഅദ്ദഹു ലഹും അല്ലാഹു അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു ഫിൽ ആഖിറതി ആഖിറത്തിൽ ഉബദൻ പകരമായിട്ട് ഉബദൻ ഉബദുൻ പകരം ഉദുവുൻ അംഗം അവയവം ഓർഗൻ ശരീരത്തിന്റെ അവയവമാണ് ഉദുവ് നേരം ഉബദ് എന്ന് പറയുമ്പം ഉബദ് ഉബദ് പകരമായി പകരം അവരുടെ ഈ ഐഹികമായിട്ടുള്ള ദുന്നീതിയായിട്ടുള്ള ജീവിതത്തിൽ ഉള്ള സൽക്കർമ്മങ്ങൾക്ക് പകരമായിട്ട് എന്ന് ഇനി അടുത്തത് ഇന്നല്ലദീന യദഉന നബിയ മിൻ വറാഇൽ ഹുജുറാതി ബിയൂത നിസാഇഹി അക്സറഹും ലാ യഅഖിലൂന അദബ ഫീ നിദാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ അബ്റിയമതലി ഹസ്ഹുസ്നൽ അദബി വമുറാഅത്തിൽ ഹിഷ്മതി സിയമ ലിമൻ കാന ബി ഹാദൽ മൻസ എന്താണ് ഇന്നല്ലദീന യദഉന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്തയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നവർ മിൻ വറാഇൽ ഹുജുറാതി മുറികളുടെ അറകളുടെ പിറകിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ വീടുകളുടെ പിറകിൽ നിന്ന് വിളിക്കുന്നവർ അതായത് ബുയൂത നിസാഇഹി നബി അവരുടെ ഭാര്യമാരുടെ ഉമ്മഹാത്തു നിസാ റളിയല്ലാഹു അൻഹു അവരുടെ പിറകിൽ നിന്ന് വിളിക്കുന്നവർ ആ വീടുകളുടെ പിറകിൽ നിന്ന് വിളിക്കുന്നവർ അക്സറുഹും അവരിൽ അധികം പേരും ലാ യഅ്തിലൂന അദബ അവർക്ക് അദബ് അറിയില്ല അദബിന്റെ ബോധമല്ല മര്യാദ അറിയില്ല ഫീ നിദാഇഹി അവരുടെ വിളിയുടെ വിഷയത്തിൽ നിദാഉൻ വിളി നാദാ യുനാദി അല്ലേ നിദാ ഫഹു മുനാദി അല്ലേ ഇതിൽ അഖിൽ കാരണം ബുദ്ധി എന്നത് നല്ല അദബിനെ വിധിക്കുന്നു ബുദ്ധി ഉണ്ടെങ്കിൽ നല്ല അദബ് ശീലിക്കും നല്ലത് അപ്പൊ ബുദ്ധി ഇല്ല മനസ്സിലാ അറിയില്ല അറിയാത്തോണ്ടാണ് അവർക്ക് ഹിഷ്മത്തി ഹിഷ്മത്ത് എന്ന് പറഞ്ഞാലും അദബ് സംസ്കാരം എന്നൊക്കെ സംസ്കാരം സംസ്കാര പരിഗണിക്കലും മുറാത്തിയ മുറാത്തിറ പരിഗണിക്ക കൺസിഡർ ചെയ്യുക മുറാത്ത് പരിഗണന
സിയമ പ്രത്യേകിച്ച് സിയമ പ്രത്യേകിച്ച് ലിമൻ കാനബി ഹാദൽ മൻസിബ് ഈ സ്ഥാനത്തുള്ള ഒരു മഹത് വ്യക്തിത്വത്തിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ചു. എല്ലാവരുടെ മുമ്പിലും മര്യാദ വേണം, പക്ഷെ എന്നിരുന്നാലും ഇത്രയും അഷ്റഫുൽ ഖൽഖായ സൃഷ്ടികളെ ഉത്തമരായിട്ടുള്ള മലക്കുകളേക്കാൾ ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഉന്നത സ്ഥാനത്തുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ അദബോടുകൂടി സംസാരിക്കണം എന്നുള്ള ഏത് ബുദ്ധിയും സമ്മതിക്കുന്നതാണ്. അംഗീകരിക്കുക. അപ്പൊ ബുദ്ധിയില്ലാതിട്ട് അതുകൊണ്ടാണ് അവരെ ചെയ്തത്. അപ്പൊ അത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഹിഷ്മത്ത് എന്നൊക്കെ പറഞ്ഞാലും സംസ്കാരം അദബ് എന്നൊക്കെ അറിയാം. എന്ന കിതാബിൽ എഴുതിയ സുഹൃദിനെ കുറിച്ച് തഖ്‌വാക്ക് ശേഷം ഏറ്റവും നല്ല സ്ഥാനം അലങ്കരിക്കുന്നതാണ് സുഹൃദ്, പരിത്യാഗം എന്നത്. وزهد وضع فقد عيلاقة قلبك بالمال لا فقد له تكو عقلا وزهد نيزو خذ الله بنا لنا وضع عدن دانا فقد عيلاقة قلبك عنده قلب انده بندم هده بندم بچه دي كرانه إلا دا كرانه فقد لا فقد له مال إلا لا ولا لا تكو عقلا ينجل نبوت لا هذا مبرشا تكو الله നിങ്ങൾ അവർ കാത്തിരുന്നുവെങ്കിൽ ആ വന്ന ടീം അല്ലേ ഖുറൂജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം അവരിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി പുറപ്പെട്ട് വരുന്നതിനെ കാത്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ വിളി അവർ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ മിം വറാഇൽ ഹുജറാത്തി മുറികളുടെ അറകളുടെ പിറകിൽ നിന്ന് ലക്കാന ദാലിക അസ്ലഹരഹും അവർക്ക് കൂടുതൽ സുൽഹ് നന്മ അതാകുമായിരുന്നു. ഫി ദീനിഹിം അവരുടെ ദീനിൽ ദുനിയാഹും അവരുടെ ദുനിയാവിലും അള്ളാഹു പൊറുക്കുന്നവരും കരുണയുള്ളവരുമാണ്. ഇനി അങ്ങനെ ചെയ്തെങ്കിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും, റഹ്മത്ത് ചെയ്യും. കാരണം എന്താ? അള്ളാഹു ചുരുക്കി എന്ന കണക്കിന് ഈ തിന്മ പ്രവർത്തിച്ച കൂട്ടർക്ക് അള്ളാഹു ഉപദേശം കൊണ്ട് ചുരുക്കി, ഒരു വാണിയും കൊടുത്തു, ഉപദേശം കൊടുത്തു എന്നതല്ലാതെ അവർക്ക് ഇഖാബ് ഇത് ഉഖൂബത്ത് അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒന്നും അള്ളാഹു നൽകിയിട്ടില്ല. അഥവാ ഇത്താരി അത്താരിക്കാൻ തഹദീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തഅദീം ചെയ്യാൻ വിഷയത്തിൽ ഉപേക്ഷിച്ച് അങ്ങനെ അദബ് ഉപേക്ഷിച്ച അങ്ങനെ ഉള്ള അതിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹു നുസ്ഹ ചെയ്തു, അള്ളാഹു അവർക്ക് വാണി നൽകി ഉപദേശിച്ചു എന്നതല്ലാതെ അതിൽ ചുരുക്കി അള്ളാഹു. അതുകൊണ്ട് അള്ളാഹു ഗഫൂർ റഹീം. ഇനി വഖാല മുജാഹിദ് വഗൈറു മുജാഹിദ് എന്നവരും മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ട്. തഫ്സീർ വരെ മുജാഹിദ് എന്നവർ ഒരു നസലത്തിൽ ആയത്തു തഫ്സീർ ഖുർത്തുബിലൊക്കെ അതേപടി കാണാം. അത് നമ്മൾ ടെക്സ്റ്റ് ഇടുന്നുണ്ട് ഹർക്കത്തോടും കൂടി. ഇന്നല്ലദീന ലാ യഖൂലൂന ആയത്ത് ഫി അഅ്റാബി ബനീ തമീം ബനൂ തമീം ഗോത്രക്കാരിൽ പെട്ട ഒരു അഅ്റാബ് ഗ്രാമീണർ ആയിട്ടുള്ള അറബികൾ, അത്ര സംസ്കാരമൊന്നും ഇല്ലാത്ത കാട്ടറബികൾ, അവരുടെ വിഷയത്തിലാണ് അവതരിച്ചത്. ഖദ്ദമാൽ വഫ്ദു മിൻഹും അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അവരിൽ നിന്നുള്ള ഒരു വഫ്ദ് പ്രതിനിധി സംഘം വന്നു. ബനു കൈസയുടെ പ്രതിനിധി സംഘം നമ്മൾ എടുത്തില്ലേ അല്ലെ, ഇബിൻ അബ്ദുൽ ഖൈസ് അല്ലെ, ഇബിൻ അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി. ഫദഖലുൽ മസ്ജിദ, അങ്ങനെ അവർ മസ്ജിദിൽ പ്രവേശിച്ചു. വനാദൗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറാഇൽ ഹുജ്റത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയുടെ അറയുടെ പിറകിൽ വെച്ച് എന്ത് ചെയ്തു അവർ വെച്ചു. മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിന്റെ മദീന മസ്ജിദിന്റെ അടുത്ത് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അവരുടെ വീടുകൾ. ശരിയ, ഇത്തത്തന കുടിലുകളായിരുന്നത്, മുകളിൽ ഇങ്ങനെ കമ്പിളി റൂഫും ഒക്കെ ആയിട്ടും കാണുന്നു. അങ്ങനെ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ ചക്രവർത്തിയുടെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് അതൊക്കെ പൊളിച്ച് പള്ളി വിപുലീകരിച്ചത് എന്ന് പറയണം. ഞങ്ങളിലേക്ക് വരൂ എന്ന് അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു.
സൈനുൻ വദമ്മനാഷൈനിൻ, ഞങ്ങളുടെ മധു ഉണ്ടല്ലോ അത് നല്ലതാണ്, ഞങ്ങളുടെ ചിത്ത പ്രശംസ. ദമ്മ് ഞങ്ങളുടെ ആക്ഷേപം എന്നത്, ഞങ്ങൾ ആക്ഷേപിച്ച് പറയാന്നുള്ള ഷെയിനാണ്, അത് മോശമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിലേക്ക് ഇറങ്ങി വരൂ, ഞങ്ങൾ പ്രശംസിച്ചാൽ നല്ലതാ എന്ന രൂപത്തിൽ അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വക്കാൻ സബഈന റജുലൻ ഖദിമു അൽഫിദാ അറാരി ലഹും വക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവലിൽ ഖായില. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈലൂരത്തിന്റെ ഉറക്കം, ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് കൈലൂരത്തിന്റെ ഉറക്കം, ആ ഉറക്കത്തിലായിരുന്നു, ആ സമയത്താണ് അവര് വന്നത്. അവർ വന്ന് നബിയെ വിളിച്ചു. അവര് ഖദിമുലിൽ ഖദിമുൽ ഫിദാ അറാരി ലഹും എന്നാണ് ഇതിൽ കാണുന്നത്. അത് എന്താണ് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അവരുടെ സന്തതികൾ, ഇറാറി എന്ന ദുര്യത്തിന്റെ ജമ്മ, സന്തതികളുടെ തണ്ടവുമായിട്ട് വന്നതായിരുന്നു അവർ എന്നാണ്. അത് കൃത്യമായി എനിക്കറിയില്ല, അറിയുന്നവർ അത് വ്യക്തമാക്കുക. എന്താണ് ഉസ്താദ്മാര് കേൾക്കുന്നവര് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ ഓടിയോ വിട്ടാലും മതി. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, വിശദീകരണം കിട്ടുന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം, ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാ. ഓക്കെ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.